ആശിഷ് സതീഷ് 12 ഇയേഴ്സ് ഓൾഡ് ആണ്. ഞാൻ ഗോകുലത്തിൽ പഠിക്കാം, 7th A. ഞാൻ കൈലാസത്തിന് പോകുന്നുണ്ട്. ഞാൻ ശിവനെ കണ്ടു, പാർവതി ദേവി, മുരുകൻ, പിന്നെ ഗണപതി. പിന്നെ കളിച്ചിട്ടുണ്ട് കൂടെ, മുരുകനെ പിന്നെ ഗണപതി ബോള് കളിക്കും. എന്നിട്ട് പാർവതി ദേവി എന്നെ ഫുഡ് ഉണ്ടാക്കാം, ഇങ്ങനെ ഓരോ സ്റ്റാപ്പ് ചെയ്ത് ഫുഡ് ആഹാരം കഴിക്കാൻ ഇരുന്ന് ആരൊക്കെ ആയിട്ടാണ്? ശിവന്, പാർവതി ദേവി, ഞാൻ, മുരുകൻ, ഗണപതി. കൈലാസം കാണാൻ എങ്ങനെ? കാണാൻ ഒരു സ്നോയി സ്ഥലം. ഒരുവട്ടേ പോയിട്ടുള്ളോ? ഒരുവട്ടേക്ക്. ഒരു പ്രാവശ്യം. നിങ്ങളെ വിശ്വസിക്കുകയാണ്? അതെ, വിശ്വസിക്കുകയാണ്. ഗണപതി ഒരു ട്യൂഷൻ ടീച്ചർ കൂടിയാണോ? വിശ്വസിക്കുന്നവരുണ്ട്. അവരനുഭവിക്കാത്ത കാര്യം വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ നേരിട്ട് കണ്ടതും നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് എന്റെ മകൻ പറഞ്ഞിട്ടുള്ളത്. സത്യം തന്നെയാണ് അവൻ പറഞ്ഞത്. ഞാൻ കണ്ടത് റിയൽ ആണ്, അത് എനിക്ക് ഉറപ്പാണ്. ഗണപതി സത്യമാണ്. ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഗണപതി ഒരു മിത്താണോ അല്ലയോ? ലോകം മുഴുവൻ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ നിങ്ങളിൽ പലരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. എസൻസ് ഗ്ലോബലിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ. ഗണപതിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ഒരു പയ്യനും, അത് 100% ശരിയാണ് എന്ന് സമ്മതിക്കുന്ന അവൻ്റെ അമ്മയും. അവരെക്കുറിച്ചല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യുക്തിവാദികൾ എന്ന് സ്വയം വിശ്വസിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കുമല്ലോ എസൻസിൻ്റെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു വീഡിയോയുടെ താഴെ അവരുടെ കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ഫോളോവേഴ്സിൽ ബഹുഭൂരിപക്ഷവും ഒരു ബോധവും ഇല്ലാത്തവരാണ് എന്നാണ്. അവൻ്റെ തള്ള എന്താണ് അവനെ കലക്കി കൊടുക്കുന്നത്? അവൻ്റെ അമ്മ മഷ്റൂം വാങ്ങുന്ന കട ഏതാണ്? കൂട്ടിയിട്ട് വലിച്ചതാണ്? ലവൻ അടിച്ച സാധനം പൊടി തന്നെ? നിന്റെ അച്ഛൻ ഇന്നലെ യേശുവിൻ്റെ കൂടെ വീഞ്ഞുണ്ടാക്കാൻ പോയിരുന്നില്ലേ? തുടങ്ങി കുറേ കമൻറ്റുകൾ കാണാൻ സാധിച്ചു. ഒരു ചോദ്യം, 10 വയസ്സുള്ള ആ കുഞ്ഞ് അവനുണ്ടായ അനുഭവം വിശദീകരിച്ചപ്പോൾ പ്രായപൂർത്തിയായ ചിലരല്ല, എസൻസ് പോലുള്ള ഒരു സംഘടനയെ സ്നേഹിക്കുന്ന, ബോധമുള്ളവർ എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുതിവിട്ട കമൻറ്റുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇവിടെ 10 വയസ്സുള്ള കുഞ്ഞിനാണോ അതോ ബുദ്ധിമാന്മാർ എന്ന് സ്വയം വിശ്വസിക്കുന്ന നിങ്ങൾക്കാണോ ബോധം? മതനന്ദയും ദൈവനന്ദയും മാത്രമല്ല യുക്തിവാദം. മരണ വീട്ടിൽ ചിരിക്കാതിരിക്കുക എന്നതും യുക്തിയാണ്. മിനിമം ആ ഒരു ബോധമെങ്കിലും കാണിക്കണം. 10 വയസ്സുള്ള കുട്ടി പറഞ്ഞാലും മണ്ടത്തരം മണ്ടത്തരം തന്നെയല്ലേ? ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് Article 51A പ്രകാരം ചട്ടവിരുദ്ധവുമല്ലേ? ശരിയാണ്. എന്നാൽ അതിന് താഴെ കഞ്ചാവ്, LSD എന്നൊക്കെ കമൻ്റ് ചെയ്യുകയാണോ നിങ്ങളുടെ യുക്തി എന്ന് പറയുന്നത്? നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൈലാസം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ആ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. അതിലവൻ പറയുന്നത് ഇങ്ങനെയാണ്, കൈലാസത്തിൽ അവൻ നേരിട്ട് പോയിട്ടുണ്ട്. അവിടെ മഞ്ഞാൽ മൂടപ്പെട്ട ഒരു സ്ഥലം അവൻ കണ്ടിട്ടുമുണ്ട്. അവിടെ ഗണപതിയും മുരുകനും പാർവതിയും ശിവനും ഫാമിലിയായി ജീവിക്കുകയുമാണ്. ചിലപ്പോൾ ഇതെല്ലാം അവൻ്റെ സങ്കല്പം മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ അവൻ നേരിട്ട് കണ്ടതുമായിരിക്കാം. എന്നാൽ അവൻ്റെ ചിന്തകളിലും ശാസ്ത്രീയമായ ഒരു വശമുണ്ട്. അവൻ്റെ ചിന്തകളിലൂടെയാണ് അവൻ ജീവിക്കുന്നത്. അവൻ ചിന്തിക്കുമ്പോൾ ഗണപതിയുടെയും മുരുകൻ്റെയും മാതാവും പിതാവുമാണ് ശിവനും പാർവതിയും. ശിവൻ കൈലാസത്തിൻ്റെ ഉമ്മറത്ത് ഒരു കസേരയിട്ടിരിക്കുന്നു. മുറ്റത്ത് ഗണപതിയും മുരുകനും കളിച്ചുകൊണ്ടിരിക്കുന്നു. കൈലാസത്തിൻ്റെ അടുക്കളയിൽ പാർവതി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവനെ സംബന്ധിച്ച് ഗണപതി അവനേക്കാൾ മൂത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവരൊരുമിച്ച് കളിക്കുമ്പോൾ ഗണപതി അവനെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്, ഗണപതി അവനെ ചീത്ത പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരം ചിന്തകൾ വിശ്വാസികളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പിന്നിൽ LSDയും കഞ്ചാവുമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതേറ്റവും വലിയ മണ്ടത്തരമാണ്. അതല്ലാതെയും ചില കാരണങ്ങൾ ശാസ്ത്രീയമായി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അവൻ്റെ ചിന്തകളിൽ ഏറ്റവും മൂത്തത് ഗണപതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണപതി അവന് ട്യൂഷൻ എടുക്കുന്നതും ചീത്ത പറയുന്നതും തല്ലുന്നതും ഒക്കെ. ഇതേപോലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് അവൻ്റെ അബോധ മനസ്സിലേക്ക് പതിഞ്ഞത് അവൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്നും തന്നെയായിരിക്കും. അതുകൊണ്ടാണ് കൈലാസം എന്ന വീട്ടിൽ പാർവതി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും ശിവൻ ഉമ്മറത്ത് കസേരയിട്ടിരിക്കുന്നതും. എന്നാൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പാർവതി കരിക്കരിഞ്ഞതായും അരി കഴുകിയിട്ടതായും അവനെവിടെയും പറയുന്നില്ല. പാർവതി ഭക്ഷണം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അത് അവൻ്റെ യുക്തിബോധം തന്നെയാണ്. അതായത് ഒരു ദൈവത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ കരിക്കരിയേണ്ട ആവശ്യമില്ല, അരി കഴുകേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാക്കിയാൽ ഭക്ഷണം ഉണ്ടാകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പാർവതി കരിക്കരിയുന്നതും അരി കഴുകുന്നതുമൊക്കെ
നമുക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദൈവവിശ്വാസിയായ ഒരു കുട്ടി എങ്ങനെയാണ് അത് ചിന്തിക്കുക? ഒരു ദൈവമായ പാർവതിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അരി കഴുകേണ്ട കാര്യമില്ല എന്നും ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അവൻ്റെ യുക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ചെളിയിൽ നിന്നും സ്വന്തം പുത്രനെ നിർമ്മിക്കുകയും അതിന് ജീവൻ നൽകുകയും ചെയ്ത പാർവതിക്ക് ഒരു ഞൊടിയിടയിൽ ഭക്ഷണത്തിൻ്റെ സഹായമില്ലാതെ തൻ്റെ വിശപ്പിനെ മാറ്റാൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ തക്ക യുക്തി അവനില്ലാതെ പോയി. ചെറുപ്പം മുതലേ കേട്ടറിഞ്ഞ കഥകളിലൂടെ നമ്മളിലുണ്ടാകുന്ന ചില സങ്കല്പങ്ങളുണ്ട്. തലച്ചോറിൽ യുക്തി ചിന്തകൾ വളരുന്നതിന് മുമ്പേ നമ്മളിൽ നിറയുന്ന സങ്കല്പങ്ങൾ. നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലൂടെയാണ് നമ്മൾ, അതായത് 25 വയസ്സിന് മുകളിലുള്ളവർ, യുക്തിപരമായി ചിന്തിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് 25 വയസ്സിന് ശേഷമുള്ളവരും അതിനു മുമ്പേ ഉള്ളവരും വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നാണ്. ഒരു മനുഷ്യന്റെ തലച്ചോറ് പൂർണ്ണ വളർച്ചയിലെത്താൻ ഏതാണ്ട് 25 മുതൽ 30 വർഷം വരെയാകാമെന്നും പഠനങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ 10 വയസ്സ് പ്രായമുള്ള അവനുണ്ടായ യാഥാർത്ഥ്യം എന്ന് തോന്നുന്ന ഒരു അനുഭവം വിശദീകരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയാണ്. വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി അവനുണ്ടായ അനുഭവം പറയുമ്പോൾ നമ്മൾ എത്ര വിവരം കിട്ട രീതിയിലാണ് പ്രതികരിക്കുന്നത്. ശരി, ആ കുഞ്ഞിന് വെറും 10 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ? നിങ്ങളിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ അതിനെ കാണേണ്ടത് മറ്റൊരു രീതിയിലാണ്. നിങ്ങൾക്കറിയാം, അവരും അന്ധമായ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി തന്നെയാണ്. യാഥാർത്ഥ്യം എന്താണ് എന്നോ സങ്കല്പം എന്താണ് എന്നോ തിരിച്ചറിയാൻ സാധിക്കാത്ത അവർ ആ കുഞ്ഞിനെ നയിക്കുന്നത് തെറ്റിലേക്ക് തന്നെയായിരിക്കും. ഈ പ്രായത്തിൽ യുക്തിപരമായ വിശദീകരണം ഒരാൾക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഓരോ വീട്ടിലുള്ളവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇന്ന് 25-ഓ 30-ഓ വയസ്സുള്ളവർ ചിലപ്പോൾ യുക്തിപരമായി ചിന്തിക്കുന്നുണ്ടായിരിക്കും. 50-ഓ 60-ഓ വയസ്സുള്ള അവരുടെ അമ്മമാരെയും അച്ഛന്മാരെയും യുക്തിപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇത്തരം ചിന്തകൾക്ക് പിന്നിൽ LSD-യോ കഞ്ചാവോ മഷ്റൂമോ ആണ് എന്ന് ചിന്തിക്കാതിരിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും യുക്തിവാദികൾ എന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം. സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു മാനസിക പ്രശ്നമാണ്. ഇത്തരം പ്രശ്നമുള്ളവർക്ക് ആളുകളുമായി മിങ്ങളാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, അവർക്ക് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, കോഗ്നിറ്റീവ് ആൻഡ് പെർസ്പെക്ച്വൽ ഡിസ്റ്റോർഷൻസ്. അതായത്, ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് വിശ്വസിക്കുക, അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ സാധിക്കുക. അതുമാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി അവർ കാണിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ആളുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ നേരിട്ട് സംഭവിക്കുന്നു എന്ന് അവർക്ക് തോന്നും. അത് തൻ്റെ ഭാഗ്യം കൊണ്ട് തനിക്ക് മാത്രം നേടിയെടുക്കാൻ സാധിച്ചതാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ പാരാനോർമലായുള്ള കാര്യങ്ങളാകാം. ഉദാഹരണത്തിന്, മാലാഖമാരെ കണ്ടു, ദൈവത്തെ കണ്ടു, പറക്കുന്ന ആനയെ കണ്ടു, അന്യഗ്രഹ ജീവികളെ കണ്ടു എന്നിങ്ങനെ. അതെല്ലാം മറ്റാർക്കും കാണാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് എന്നും തൻ്റെ ഭാഗ്യം കൊണ്ടും പുണ്യം കൊണ്ടും മാത്രമാണ് തനിക്കുണ്ടായത് എന്നും അവർക്കറിയാവുന്നതുകൊണ്ട് അത് മറ്റുള്ളവർ വിശ്വസിച്ചില്ല എങ്കിലും അതവർക്കൊരു പ്രശ്നമേ അല്ല. ചിലപ്പോൾ തള്ളാണെന്നും ബഡായി ആണെന്നും പറഞ്ഞ് നമ്മൾ തള്ളിമാറ്റുന്ന നമ്മുടെ ഒരു വീമ്പുകാരൻ സുഹൃത്തുണ്ടാകും. ചിലപ്പോൾ അവൻ പോലും അറിയാതെ അവൻ SPD അനുഭവിക്കുന്നുണ്ടാകും. തള്ളുവീരൻ എന്ന് പറഞ്ഞ് നമ്മൾ അവനെ ഒഴിവാക്കുമ്പോൾ യുക്തിപരമായി ചിന്തിക്കാത്തത് നമ്മളാണോ അതോ അസുഖബാധിതനായ അയാളാണോ? SPD എന്ന മറ്റൊരവസ്ഥ കൂടിയുണ്ട്, ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ. അതിനെ ഫോളിയ ഫെമിലി അല്ലെങ്കിൽ IDD, ഇൻഡ്യൂസ്ഡ് ഡെല്യൂഷൻ ഡിസോർഡർ എന്നൊക്കെ വിളിക്കാം. ഈ പറഞ്ഞതുകൊണ്ടൊന്നും ആ കുട്ടി SPD അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് എന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിക്ക് IDD ഉണ്ട് എന്നോ ഞാൻ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം വെറും സാധ്യതകൾ മാത്രമാണ്. ചിലപ്പോൾ അവൻ കണ്ട ഒരു ലൂസ് ഡ്രീം ആയിരിക്കാം അവൻ വിശദീകരിക്കുന്നത്. അതല്ലെങ്കിൽ അവൻ്റെ പ്രായത്തിൻ്റെ ബോധമില്ലായ്മയായിരിക്കാം. എന്നാൽ അതിനേക്കാളും ബോധമില്ലാത്തത് ആ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്തവർക്ക്.